പ്രശസ്ത ഇംഗ്ലീഷ് നടനും ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്നു ചാർലി ചാപ്ലിൻ. അദ്ദേഹം സ്വയം നിർമ്മിച്ച് സംവിധാനം ചെയ്തഭിനയിച്ച നിശബ്ദ ചിത്രങ്ങളും അവയിലെ അഭിനയവും ലോകപ്രശസ്തമാണ്. തൻ്റെ 5 വയസ്സ് മുതൽ അഭിനയിച്ചു തുടങ്ങിയ ചാർലി ചാപ്ലിൻ 80 വയസ്സ് വരെ അഭിനയ രംഗത്ത് തുടർന്നു. 1894 ഒരു സംഗീതവേദിയിൽ തൻ്റെ അമ്മയ്ക്ക് പകരമാണ് ചാപ്ലിൻ ആദ്യമായി അഭിനയിച്ചത്. ചാപ്ലിന് 2 പ്രത്യേക ഓസ്കാർ പുരസ്കാരങ്ങൾ ലഭിച്ചു. ചാപ്ലിനെ ആദ്യം ഏറ്റവും നല്ല നടൻ, ഏറ്റവും നല്ല ഹാസ്യ ചിത്രത്തിലെ സംവിധായകൻ എന്നീ പുരസ്കാരങ്ങൾക്കായിരുന്നു തിരഞ്ഞെടുത്തത്. ഓസ്കാർ പുരസ്കാരങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നേരം കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചത് ചാപ്ലിന് വേണ്ടിയായിരുന്നു. 1975 മാർച്ച് 9 ഇംഗ്ലണ്ടിലെ രാജ്ഞിയായ ക്യൂൻ എലിസബത്ത് ചാർലി ചാപ്ലിന് സർ പദവി സമ്മാനിച്ചു. ചാർലി ചാപ്ലിനെ ലോകം സ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെയാണ്. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും മികച്ച ചലച്ചിത്ര പ്രതിഭയായിരുന്നു ചാപ്ലിൻ. ഉള്ളിലുള്ള വിഷമതകളെ പുറത്തുകാട്ടാതെ സദാ പുഞ്ചിരിക്കുന്ന ഒരു കോമാളി വേഷമാണ് ചാപ്ലിൻ പലപ്പോഴും അവതരിപ്പിച്ചിട്ടുള്ളത്. ഏതൊരു വിഷമഘട്ടങ്ങളിലും പതറാതെ മുന്നോട്ട് പോകണമെന്ന മഹത്തായ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമകളിലുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാല്യകാലം ദുരിതങ്ങൾ നിറഞ്ഞതായിരുന്നു. പിതാവിൻ്റെ മദ്യപാനം, അമ്മയുടെ അസുഖം, പട്ടിണി എന്നിങ്ങനെ ബാല്യകാലത്തെ അനുഭവങ്ങൾ പിന്നീട് അദ്ദേഹം ചിത്രങ്ങളിലൂടെ ചിരിയിൽ പൊതിഞ്ഞ് അവതരിപ്പിച്ചു. നമ്മുടെ ജീവിതാവസ്ഥയും സാഹചര്യങ്ങളുമൊക്കെ ഏതു തരത്തിലുള്ളവയായിരുന്നാലും മാനസികമായി തളരാതെ ശുഭപ്രതീക്ഷയോടെ ജീവിതത്തെ നോക്കിക്കാണാൻ ചാർലി ചാപ്ലിൻ ലോകത്തെ പഠിപ്പിച്ചു. ജീവിതത്തിൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെന്നും ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങളോടുള്ള സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിതം ആഹ്ലാദകരം അല്ലെങ്കിൽ ദുരിതപൂർണമാകുന്നത് എന്ന് ചാപ്ലിൻ തന്നിലെ കലാകാരനിലൂടെ ലോകത്തെ ഓർമ്മപ്പെടുത്തി. 1972 സമഗ്ര സംഭാവനയ്ക്കുള്ള ആദരവായി ഓസ്കാർ ബഹുമതി നേടിയ അദ്ദേഹത്തിന് ലഭിച്ച കരഘോഷം ചരിത്രമാണ്. ഓസ്കാർ വേദിയിൽ ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും നീണ്ട കരഘോഷമായിരുന്നു അത്. സദസ്സ് ഒന്നടങ്കം എണീറ്റു നിന്ന് 12 മിനിറ്റ് നേരമാണ് ഹസ്താരവങ്ങളാൽ ചാർലി ചാപ്ലിനെ ബഹുമാനിച്ചത്. ഒരിക്കൽ ചാർലി ചാപ്ലിൻ ഒരു സദസ്സിൽ ഒരു തമാശ പറഞ്ഞു. അത് കേട്ട് കുറേ നേരം ആളുകൾ ചിരിച്ചു. ചാപ്ലിൻ അതേ തമാശ വീണ്ടും ആവർത്തിച്ചു. ഇത്തവണ കുറച്ചു പേർ മാത്രമാണ് ചിരിച്ചത്. ചാപ്ലിൻ അതേ തമാശ വീണ്ടും ആവർത്തിച്ചു. എന്നാൽ ഇത്തവണ ആരും തന്നെ ചിരിച്ചില്ല. അപ്പോൾ ചാപ്ലിൻ മനോഹരമായി ഇങ്ങനെ പറഞ്ഞു, ഒരു തമാശ വീണ്ടും വീണ്ടും കേട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തിനാണ് ഒരേ സങ്കടമോർത്ത് വീണ്ടും വീണ്ടും കരയുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കൂ. ജീവിതം അത് മനോഹരമാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയസ്പർശിയായ 3 വാചകങ്ങൾ പ്രശസ്തമാണ്. ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല, നമ്മളുടെ തെറ്റുകൾ പോലും. എനിക്ക് മഴയത്ത് നടക്കാൻ ഇഷ്ടമാണ്, കാരണം ഞാൻ കരഞ്ഞാലും ആരും എൻ്റെ കണ്ണുനീർ കാണില്ല. ജീവിതത്തിലെ ഏറ്റവും പാഴ് ദിവസം അത് നമ്മൾ ചിരിക്കാത്ത ദിവസമാണ്.